പ്രവാചകനെ കാട്ടൂൻ വരച്ച് പരിഹസിച്ചതിന്റെ പേരിലാണ് പിന്നീട് പാരീസിലും ഡെൻമാർക്കിലും ചാവേറുകളായി രോഷാകുലമായ വിവേകമില്ലാത്ത വിവരമില്ലാത്ത ഒരു സമൂഹം ഇസ്ലാമിന്റെ പേരിൽ ചാവേറുകളായി പൊട്ടിത്തെറിച്ചത്. പ്രവാചകനെ അപഹസിച്ചു എന്നതായിരുന്നു അതിന്റെ പുറകിലെ പ്രധാനപ്പെട്ട കാരണം. അത് വിവരവും വിവേകവും ഇല്ലാത്ത ഒരുപക്ഷെ തീവ്രവാദ സമൂഹം ഏറ്റെടുത്ത് അതിന്റെ പരിണിതപരമായി ചാവേറ് ബ്രസൽസിലും പാരീസിലും ചാവേറുകളായി പൊട്ടിത്തെറിച്ചു നൂറുകണക്കിന് ആളുകൾ ചിതറിത്തെറിച്ചു. പക്ഷേ നിങ്ങൾക്കറിയുമോ, നമ്മുടെ കേരളം മാതൃഭൂമി പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് അതും നിന്ദ്യമായ ഭാഷയിൽ പരിഹസിച്ചുകൊണ്ട് പത്രം പ്രസിദ്ധീകരിച്ചപ്പോ പിറ്റേ ദിവസം കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിം സംഘടനകളും സ്വന്തമായി പ്രതീക്ഷിച്ചു. പക്ഷേ അതിന്റെ പേരിൽ മാതൃഭൂമിയുടെ ഒരു ഓഫീസിന് നിലയെ കല്ലെറിഞ്ഞിട്ടില്ല, ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ടയറ് കുത്തി കീറിയിട്ടില്ല, ഒരു മനുഷ്യന്റെ പോലെ ശരീരത്തിലേക്ക് ഒരു മരി തന്നും ഒരു തരി മണ്ണു മാറിയിട്ടിട്ടില്ല. കേരളത്തിന് ചുബിതരായ ചെറുപ്പക്കാർ അള്ളാഹുവിന്റെ പ്രവാചകനെ പരിഹസിച്ചാൽ രക്തം കൊടുത്തിട്ടും ജീവൻ കൊടുത്തിട്ടും ചെറുക്കുമെന്ന് പ്രഖ്യാപിച്ച ചെറുപ്പക്കാർ കേരളത്തിന്റെ മണ്ണിൽ അതിന്റെ പേരിൽ ഒരു ചരൽ കല്ല് പോലും നിറഞ്ഞിട്ടില്ല എങ്കിൽ അതാണ് കേരളീയ മുസ്ലിമീങ്ങളുടെ വൈകാരികമല്ലാത്ത വിവേകത്തിന്റെ പ്രബുദ്ധത എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ കേരളത്തിലെ മുസ്ലിം സമൂഹം ഇത്രയേറെ പ്രബുദ്ധരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആ ഒരൊറ്റ കാര്യം കൊണ്ട് കഴിഞ്ഞു എന്നത് അതിന്റെ പുറകിലുള്ള മറ്റൊരു വൃത്താന്തമാണ്. ഒരു കല്ലെറിഞ്ഞിട്ടില്ല, മാതൃഭൂമിയുടെ ഒരു ഓഫീസിന് നിരക്കൊരു കല്ലെറിഞ്ഞില്ല, ഒരു ചില്ല് പോലും താഴെ വീണില്ല. എല്ലാവരും തീരുമാനിച്ചു പിറ്റേ ദിവസം മാതൃഭൂമി ചവിട്ടി അരയ്ക്കണമെന്ന്. മാതൃഭൂമിക്കാരൻ വലിയ ബുദ്ധിയുള്ളവനാണ്. അവൻ പിറ്റേ ദിവസം അതിന്റെ ഫ്രണ്ട് പേജിൽ കൈവാലയത്തിന്റെ ചിത്രം പ്രസിദ്ധീകരിച്ചു. പിന്നെ അരിഞ്ഞു വിട്ടില്ലല്ലോ. പിറ്റേ ദിവസം നോക്കി, ഹജ്ജിന്റെ സമയമല്ല, ഉംറയുടെ സമയമല്ല, മാതൃഭൂമിയുടെ ഫ്രണ്ട് പേപ്പറിൽ ഉംറ ചെയ്യുന്ന കൈവയ്ക്ക് ചുറ്റും ഉംറ ചെയ്തുകൊണ്ട് ലബ്ബൈക്ക് വിളിക്കുന്ന ഒരു സമൂഹത്തിന്റെ വലിയൊരു ചിത്രം. എന്താ കാരണം? പിന്നെ പിറ്റേ ദിവസം മുസ്ലിങ്ങൾ എന്നെ വിളിച്ച് ചവിട്ടില്ല എന്നറിയാം. നമ്മൾ ആരാ സാധനം അതുകീറി കളഞ്ഞിട്ട് ബാക്കി ചവിട്ടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ചിന്ത എന്താണെന്നറിയോ? നമ്മള് പത്രത്തില് പരസ്യം പറയുമ്പോ നമ്മൾ പറയും ഒരു നിമിഷം കൊണ്ട് ഞാൻ മാറി ദരിദ്രം കൊടീശ്വരനായി. പത്രം കിട്ടിയ ലോട്ടറി ടിക്കറ്റിന്റെ അക്കം നോക്കുന്നതിന് അപ്പുറം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന പാഠങ്ങൾ നിങ്ങൾ പഠിക്കാറില്ല. ഇന്നെന്നെ കേൾക്കാനത്തെ ഓരോ സഹോദരനും സഹോദരിയും ഈ ദുആ പഠിപ്പിച്ചുകൊള്ളുക. നമ്മുടെ പെൺമക്കളും നമ്മുടെ ആൺമക്കളും പത്രത്തിന് പഠനത്തിന് വേണ്ടി ഇറങ്ങുമ്പോ വാതിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരോട് പറയണം, ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇന്ന് മുതൽ ഇത് പഠിക്കണേ, പെമ്മക്കൾക്ക് പഠിപ്പിച്ചു പ്രത്യേകിച്ചു കൊടുക്കണേ. ഇല്ലെങ്കിൽ കൊയിലാണ്ടിയിലെ കല്യാണ വീട് നാളെ നിങ്ങളുടെ വീട്ടിലും ആവർത്തിക്കപ്പെടേക്കാം. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അത് പറയണം, ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാഹ്, ഞാൻ എല്ലാം എന്റെ റബ്ബിലേക്ക് ബലമേൽപ്പിക്കുകയാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കൊരു ശക്തിയും ഇല്ല. ഇത് പറഞ്ഞതിനെ ശക്തി വാതിൽ പണിയിൽ ഇറങ്ങുമ്പോൾ ഒരു ദുആ ചെയ്യണം. اللهم اني اعوذ بك ان اضل او ضل انا زل او زل او اضل ما اضل او ادخل او يجحل علي. اللهم اني اعوذ بك ان اضل او اضل انا زل او زل انا زل او زل ആവശ്യമായൊരു ദുആയാണിത്. അല്ലാഹുവേ അല്ലാഹുവേ ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോ നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. അനാളില്ല, ഞാൻ വഴിതെറ്റി പോകുന്നതിൽ നിന്ന് കാവലിനെ തേടുന്നു. അല്ലാ പടച്ചവനെ, പിശാചുക്കളും വഴുനീലം കാത്തു നിൽക്കുകയാണ്. ആ ആൺകുട്ടികൾ എന്നെ കാത്തു നിൽക്കുകയാണ്. അവരെന്റെ മാംസം നോക്കി കൊതിയൂറുകയാണ്. അതിലേക്ക് ഞാൻ പെട്ടുപോയി വഴിതെറ്റി പോകുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ. അല്ലാസില്ല, അല്ലാഹുവേ എന്റെ കാലുകൾ പതറിപ്പോകുന്നതിൽ നിന്ന്, എത്ര പിടിച്ചു നിന്നാലും പതറിപ്പോകുന്ന ലോകമാണ്, ആ സമയത്തെന്റെ കാലുകൾ പതറിപ്പോകുന്നതിൽ നിന്ന് നീ എന്നെ കാക്കണേ. അല്ലാജുഹല പടച്ചവനെ, വിവരമില്ലാത്തതിൽ നിന്ന് വിവരക്കേടനെ മാതിച്ചിട്ട് ഞാൻ അജ്ഞതയിലോട്ട് നടന്നു പോകുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ. അല്ലാ
എന്ന് ദുആ ചെയ്തിട്ടല്ലാട് നീ നിന്റെ വീട് വിട്ട് പുറത്തിറങ്ങരുതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നമ്മുടെ മക്കൾക്ക് എത്ര പേർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ദുആ അറിയാവുന്ന ഒരു കൈ പൊക്കി നോക്കട്ടെ. എന്താണെന്നറിയോ, ഈ ദുആ അറിയാവുന്ന കൈ പൊക്കി താത്തരുത്, എണ്ണാൻ പോവാൻ ഒന്ന് എണ്ണാൻ പോണോ, പിന്നെയും പിന്നെ ഇത് കായ് വറുക്കാർക്ക് അറിയാവുന്ന ഒരു കൈ വെക്കാനല്ല ഞാൻ പറഞ്ഞത്. ഈ ദുആ പൂർണ്ണമായിട്ട് അറിയാവുന്നവർ ഏറ്റവും കൂടി വന്നാൽ 10 പേർ, 10,000 പേര് കൂടി, അതിൽ 10 പേർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വൈദ്യശാസ്ത്രത്തെ കുറിച്ച് ചൊല്ലേണ്ടത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, പ്രതിരോധം. വൈദ്യശാസ്ത്രത്തെ കുറിച്ച് ചൊല്ലേണ്ടത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, പ്രതിരോധം പ്രതിവിധിയേക്കാൾ മെച്ചം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ ഈ ദുആകൾ, ഈ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പറയാനുണ്ട്. അള്ളാഹു നമ്മളെ എല്ലാവരെയും നന്മയുടെ വഴിയിലൂടെ നടത്തട്ടെ. യുവാക്കളുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല, സ്വയം പരിശുദ്ധരാവുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. തെറ്റു ചെയ്തു അതുകൊണ്ട് തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള വഴി ഇതൊക്കെ മാതാപിതാക്കൾ കൂടി ഇതിന്റെ കൂടെ കടമയുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല. ഉമ്മാക്ക് 7 മണി മുതൽ 9:30 വരെ സീരിയല്, വാപ്പാക്ക് 7 മുതൽ 9 വരെ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. വാപ്പ വേറെ മേച്ചിൽ പുറത്ത്, ഉമ്മ ഇവിടുത്തെ മേച്ചിൽ പുറത്ത്. സ്ത്രീകൾ വഴിതെറ്റുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ രണ്ട് കാരണങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യക്ഷേമ വകുപ്പ് നടത്തിയ പഠനത്തിൽ, ഒന്ന് സീരിയലും മറ്റൊരു സ്മാർട്ട് ഫോണും. ഒന്ന് സീരിയൽ, മറ്റൊന്ന് സ്മാർട്ട് ഫോൺ, ഇത് രണ്ടുമാണ് സ്ത്രീകളെ വഴിതെറ്റുന്നത്. സീരിയൽ നിരോധിക്കണം എന്നൊരു ചർച്ച പോലും കേരളത്തിൽ അടുത്ത സമയത്ത് വന്നിരുന്നു. അത്രയേറെ നമ്മുടെ സ്ത്രീകളെ സീരിയലുകൾ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. സീരിയലുകൾ പെണ്ണുങ്ങളെ സ്വാധീനിക്കാറില്ലേ? ഉണ്ടെന്നുള്ളതിന്റെ തെളിവല്ലേ നിങ്ങൾ ഒരു 7 മണിയാകുമ്പോ പോയി നോക്കി സീരിയലൊക്കെ ഓൺ ചെയ്തിട്ട് പെണ്ണുങ്ങൾ അതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. ഈ മയിൽക്കുറ്റിയുടെ മുകളിൽ ഓന്തിരിക്കണവരെ അങ്ങോട്ടും ആടൂല ഇങ്ങോട്ടും ആടൂല ഇങ്ങനെ ഇരുന്നങ്ങ് നോക്കി അതിലേക്ക് അങ്ങ് ലയിച്ചു കടിയുമ്പോ ആ സീരിയലിൽ കോസ്മെറ്റിക് ഇട്ട് വില കൂടിയ സാരി ധരിച്ച്, വില കൂടിയ ചെരുപ്പ് ധരിച്ച് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്ന പെണ്ണ് ഗ്ലിസറും കണ്ണി തേക്കും കരച്ചിൽ വരണമെങ്കിൽ സീരിയലിലെ പെണ്ണുങ്ങള് സിനിമയിലെ പെണ്ണ് കരയുന്നത് ഗ്ലിസറും കണ്ണി തേച്ചിട്ടാ. നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല ഗ്ലാമർ ഇരിക്കുന്ന പെണ്ണ് സീരിയലിൽ ഇങ്ങനെ ഗ്ലിസറും തേച്ചിട്ട് കരയുമ്പോ ഈ വടക്കഞ്ചേരിയിലുള്ള വടക്കം പെണ്ണ് അത് കണ്ടിട്ട് ഇങ്ങനെയും കരയും. എന്താ എന്റെ അർത്ഥം? ആ പച്ച പൊട്ടിക്കറിയില്ല അപ്പോഴും പെഴും അപ്പുറത്തിരിക്കുന്ന പെണ്ണ് ഗ്ലിസറിൻ വെച്ചിട്ടാ കരയുന്നത്. അത് യാഥാർത്ഥ്യമാണെന്ന് നോക്കിയിട്ട് ഇവള് കരയും. കാരണം അത്രത്തോളം അവരുടെ മനസ്സിനെ അത് സ്വാധീനിക്കുന്നു എന്നതിന്റെ അടയാളമാണ് ആ കണ്ണ്. മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കാറില്ല, അവർക്കത് മാതാപിതാ ഇപ്പൊ പുതിയ ജനറേഷൻ മാതാപിതാക്കൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ തന്നെ സമയമില്ല. ഈ അടുത്ത സമയത്ത് കണ്ടു ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരാവാനാണ് ഇഷ്ടം? ഓരോ കുട്ടികൾ ഓരോന്നായി പറഞ്ഞു. ഒരാൾ പറഞ്ഞു എനിക്ക് സിനിമാ നടനാവണം, വേറൊരാൾ പറഞ്ഞു എനിക്ക് സ്മഗ്ലർ ആവണം, വേറൊരാൾ പറഞ്ഞു എനിക്ക് കമാൻഡോ ആവണം, വേറെ കുട്ടികൾ പറഞ്ഞു എനിക്ക് സൂപ്പർമാൻ ആവണം, വേറൊരു കുട്ടി പറഞ്ഞു എനിക്ക് ഛോട്ടാ ഭീം ആവണം. അവസാന ഒരു കുട്ടി അവിടെ ഇരിപ്പുണ്ട്. ആ കുട്ടിയോട് സാറ് ചോദിച്ചു, മോനെ നിനക്കാരാവണം? അവൻ പറഞ്ഞു, എനിക്ക് എന്റെ വീട്ടിലെ ടിവി. ആ കുട്ടി പറഞ്ഞു മറുപടി, എനിക്ക് എന്റെ വീട്ടിലെ ടിവി. അധ്യാപകൻ ചോദിച്ചു, മോനെ നീ എന്താ ഇങ്ങനെ പറയാ? അപ്പൊ നിഷ്കളങ്കമായിട്ട് ആ കുട്ടി പറഞ്ഞു, അത്രേ എനിക്ക് എന്റെ വീട്ടിലെ ടിവി ആകാനാണ് ഇഷ്ടം. കാരണം ഞാൻ എന്റെ വീട്ടിലെ ടിവി ആയിരുന്നുവെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഓടി വന്നാൽ അച്ഛൻ ഓടി വന്ന് എന്റെ മുമ്പിൽ വന്ന് എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കും.
അമ്മ എല്ലാ തിരക്കിന്റെ ഇടയിലും മാറ്റി വെച്ച് എന്റെ അടുക്കൽ വന്നിരിക്കും. എന്റെ ജ്യേഷ്ഠന്മാരൊക്കെ എന്റെ അടുത്ത് വന്ന് ചുറ്റും വട്ടം കൂടിയിരിക്കും. അവരൊരു ദിവസം സന്ധ്യ മുതൽ രാത്രി പാതിരാത്രി ഉറക്കം വരുന്നത് വരെ അവരെന്റെ ചുറ്റുവട്ടത്ത് ഇരുന്ന് അവരെന്നെ മാത്രം നോക്കിയിരിക്കും. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഉടനെ പോയി അത് കേടുപാടുകളൊക്കെ ശരിയാക്കും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരതോർത്തിട്ട് കരയും. അവസാനം അവർ എന്റെ മുമ്പിൽ തന്നെ ഉറക്കം വന്ന് എന്റെ മുമ്പിൽ തന്നെ കിടന്നവർ ഉറങ്ങും. അവരെപ്പോഴും എന്നെ ശ്രദ്ധിക്കും. അതുകൊണ്ട് എന്റെ വീട്ടിലെ ടിവി ആവാനാണ് എനിക്ക് ഇഷ്ടമെന്ന് കുട്ടി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചില ചെറിയ ചെറിയ സംഭവങ്ങൾ. നമ്മളൊരു ടിവിയെ ശ്രദ്ധിക്കുന്നിടത്ത് പോലും നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് ധാർമ്മികമായി അള്ളാഹുവിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾ പോലും ആവാൻ നമുക്ക് കഴിയുന്നില്ല. അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, മോനെ അമ്മ എനിക്കല്ല അറിയാം. ഞാൻ ചോദിച്ചു, മോനെ അബൂജഹലാരാ? അതൊരു സഹാബിയുടെ പേരല്ലേ? അള്ളാഹി വെറുതെ പറഞ്ഞല്ല. ഞാൻ ചോദിച്ചു, മോനെ അബൂജഹലാരാന്ന് എനിക്കറിയാം. ബാക്കി അതൊരു സഹാബിയുടെ പേരല്ലേ? എത്ര നിഷ്കളങ്കമായി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ആളുകൾ ധാരാളം ഉണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ഉഷാറിയത്തില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞാലേ ഞാൻ നന്നായിട്ട് വാള് പറയും. നാളെ ഇൻഷാല്ലാ കൃത്യം 8:30 കേട്ടോ. നാളെ കൃത്യം 8:30 ഇൻഷാല്ലാ വാള് തുടങ്ങാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് എത്ര താമസം. മാത്രമല്ല എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ മന്നാനി ഇന്നലെ പ്രശ്നം, ഞാനും മന്നാനിയും ബഹ്റയിലായിരുന്നു. മന്നാനി മിനിങ്ങാന്ന് വന്നു. ഇന്നലെ രാത്രിയാണ് എത്തിയത്. വളരെ രാത്രി, വളരെ വൈകി ഫ്ലൈറ്റ് ഡിലേ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര, ഇവിടെ വന്ന് പ്രസംഗിക്കുക. ഇന്നൊരു വിശ്രമം കിട്ടിയാൽ നാളെ കുറച്ചുകൂടി നമുക്ക് ഹൈറാക്കാം. അതുകൊണ്ട് എല്ലാവരും ഇൻഷാല്ലാ നാളെ കൃത്യം 8:30 വരണം. വന്നൂടെ? പെണ്ണുങ്ങൾ വരൂല്ലേ 8:30? സീരിയലൊക്കെ ആ സമയം തീരൂല്ലേ? അല്ലെങ്കിൽ അവിടെ തൊട്ട് വെച്ചാൽ നമുക്ക് നാളെ കഴിഞ്ഞ് കഥ വിട്ട. ആദരവ നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആണും പെണ്ണും ഒന്നിച്ചിരുന്ന് കേൾക്കേണ്ട വിഷയമാണ് നാളെ. ഹസ്രത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമ്മ. മഹാനായ അബ്ദുല്ലാഹി ബിൻ സയ്ദ് റളിയല്ലാഹു തആലാനു പറയാ, ഇനി 6 വയസ്സ് പ്രായമുള്ളപ്പോ ആ സമയത്തിന്റെ വാപ്പ എന്നോട് പറഞ്ഞു, മോനെ അബ്ദുല്ലാഹ, നിനക്ക് ഞാനൊരു ദിക്ർ പഠിപ്പിച്ചു തരാം. 6 വയസ്സ് പ്രായമുള്ളപ്പോ മഹാനായ അബ്ദുല്ലാഹ റളിയല്ലാഹു തആലാനുവിനോട് വാപ്പ പറഞ്ഞു കൊടുത്തു, പത്ര മോനെ ഏത് സമയത്തും നീ മുടങ്ങാതെ പറയണേ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് 6 വയസ്സ് പ്രായമുള്ളപ്പോ തീയും വെള്ളവും തമ്മിൽ തിരിച്ചറിയാ പാകതയെത്തിയപ്പോ തന്റെ ജീവിതത്തിന്റെ തിരക്കുകളിടയില് മക്കളോടുള്ള ബാധ്യതകൾ മറന്നു പോകുന്നോ? ഈ ചെറുപ്പക്കാരുടെ വഴിപഠിപ്പിക്കലിന് ഒരു വിഭാഗത്തിന് ഉത്തരവാദിത്വം പറയേണ്ട മാതാപിതാക്കളോട് ഈ വിഷയമായി ഞാൻ ഓർമ്മിപ്പിക്കുകയോ? 6 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, മോനെ ദിക്ര നീ പറയണം. 2 വർഷക്കാരൻ 8 വയസ്സ് വരെ ഞാൻ ദിക്ര കൃത്യമായി പറഞ്ഞു. അപ്പൊ എന്റെ ഹൃദയത്തിന് വലിയ പ്രകാശമായി. എനിക്കെന്നെ അള്ളാഹിനെ കുറിച്ചുള്ള പേടിയുണ്ടായി. പരലോകത്തെ കുറിച്ചുള്ള അറിവെന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി. 6 വയസ്സിൽ പോലും നമ്മുടെ മക്കളുടെ മനസ്സിന് നന്മയുടെ വിളിപാടുകൾ ഉണ്ടാക്കിയ ദിക്റാണ് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മണി. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നീ വാത് കേട്ട് പോയിട്ട് ആ ദുആയും പഠിപ്പിച്ചു കൊടുക്കണം. ഈ ദിക്ര മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു പരമനുഷ്യന്മാരെ, ഇതൊക്കെ നിങ്ങൾക്ക് മുഴിയാക്കന്മാർക്കും തങ്ങന്മാർക്കും കൈമടക്ക് കിട്ടാനുള്ള ഏർപ്പാടാക്കി മാറ്റി നിങ്ങൾ. അങ്ങനെ നിങ്ങളെ ആരെയൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചു തന്നു, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ അലർജിയായി. ഇത് മുയിലിയാർക്ക് കൈമടക്ക് കിട്ടാനുള്ളതാണെന്ന് ധരിച്ചുപോയി. മുയിലിയാർക്ക് കൈമടക്ക് കിട്ടാനുള്ള ഏർപ്പാടല്ല ഇത്. അതല്ല തീരുമാനിച്ചത്, മുയിലിയാർക്ക് കിട്ടും. അതിൽ നിങ്ങളെ ബേജാറാവണ്ട, അതില് നിങ്ങളെ ബേജാറാവണ്ട.
മൊയ്ലിയാർക്ക് കിട്ടാനുള്ള ഏർപ്പാടെന്ന് പറഞ്ഞ സമുദായത്തെ പറ്റിക്കണ്ട. മൊയ്ലിയാർക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, നാട്ടിലെ ഏറ്റവും ചെറിയ ശമ്പളക്കാരൻ പള്ളിയിലെ മുക്രിയ അല്ലേ? നമ്മുടെ നാട്ടിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പള്ളിയിലെ വാഹനം വിളിക്കുന്ന മുക്രിക്കാക്കായ മുക്രിക്കാക്കാടെ ശമ്പളവും ക്ലോസറ്റിലെ വെള്ളവും ഒരേപോലെയാണ്. ഖത്തീബിന്റെ ശമ്പളം മാറിയാലും രണ്ടാമത് ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് മദ്രസയിലെ മുഅല്ലിമീങ്ങളാണ്. 2000 രൂപക്ക് പോലും ഈ കഴിഞ്ഞതിന് മുമ്പിൽ താച്ച കണ്ണൂർ ജില്ലയിലൊരു പള്ളിയിലെ ചുമയൊക്കെ പോയപ്പോ അവിടുത്തെ മുണത്തിനോട് ഞാൻ ചോദിച്ച ശമ്പളം എത്രയാ? 1500 രൂപ. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരോട്, ഇത് മൊയ്ലിയാക്കന്മാർക്ക് കൈമടക്കി കിട്ടാനുള്ള ഏർപ്പാടെന്ന് പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നവരോട്, 1500 രൂപക്ക് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്നേവരെ കടക്കിന് കാരണത്താൽ, പൈസ ഇല്ലാത്ത കാരണത്താൽ ഒരു പള്ളിയിലെ മുക്രിയും ആത്മഹത്യ ചെയ്തിട്ടില്ല, ഒരു പള്ളിയിലെ മൊയ്ലിയാർ ആത്മഹത്യ ചെയ്തിട്ടില്ല. പക്ഷേ കോടികൾ കൊണ്ട് ബിസിനസ് എടുത്ത കോടീശ്വരന്മാർ അവസാനം ഇല്ലാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് പറ മനുഷ്യന്മാരെ, കാരണം എന്താ? അതോത്തിട്ടാരും ബേജാറാവണ്ട. കാരണം ഇത് ഞാൻ എന്റെ യൂണിയന്റെ ഭാഗത്തുള്ള പ്രസംഗമാണ്, നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കണ്ട. കാരണം ഇന്നമാളിസ്തു മുഅല്ലിമാ, ഞാനൊരു മുഅല്ലിമായി നിയോഗിക്കപ്പെട്ടവനാ. അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത ജോലിയാണ് മുഅല്ലിമീങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുകയില്ല. പരീക്ഷണത്തിനും ആ ഒരു പ്രതിവിധി കണ്ടിരിക്കും സഹോദരങ്ങൾ. അതുകൊണ്ട് ഇത് മുഅല്ലിമാ കൂട്ടത്തിന് പെരുവിധിയാണ് ഇത് ഞാനുള്ള ഏർപ്പാടല്ല. മക്കൾക്ക് നിന്റെ മക്കൾ വഴിപടക്കാതിരിക്കണമെങ്കിൽ, നിന്റെ മക്കൾ നാളെ മരിച്ചു കിടന്ന് ആസീനോദനമെങ്കിൽ, 6-ാമത്തെ വയസ്സിൽ നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങണം. ഉറക്കെ പറ അല്ലാഹു ഹാളിരി, പറ അല്ലാഹു ഹാളിരി. അല്ലാഹു ഹാളിരി, അല്ലാഹു നാദിരി, അല്ലാഹു ശാഹിദി, അല്ലാഹു മടി. മോനെ അബ്ദുള്ള, അല്ലാഹു ഹാളിരി, അല്ലാഹു നമ്മുടെ തൊട്ടു മുമ്പിൽ ഹാജരുണ്ട് മോനെ. അല്ലാഹു നാദിരി, നമ്മൾ എന്ത് ചെയ്താലും അല്ലാഹു നമ്മളെ നോക്കുന്നുണ്ട് മോനെ. അല്ലാഹു ശാഹിദി, നമ്മൾ എന്ത് ചെയ്താലും പടച്ച റബ്ബിന് സാക്ഷിയാണ് മോനെ. അല്ലാഹു മടി, അല്ലാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട് പൊന്നു മോനെ. ഞാനെന്ന് ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, 6-ാമത്തെ വയസ്സ് മുതൽ ആ പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയത്തിലേക്ക് പടച്ചറപ്പ് നമ്മൾ നോക്കുന്നുണ്ടെന്നുള്ള ബോധ്യം നമ്മൾ ഇട്ടുകൊടുത്താൽ പിന്നെ ആ മക്കൾ വളർന്നു തരുമ്പം വഴിതെച്ചു പോകുമോ? അങ്ങനെ വഴിതെച്ചു പോയാൽ അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് കരുതാമല്ലോ. ആ രീതിയിൽ ജീവിതത്തിൽ പ്രായോഗിക ജീവിതം പഠിച്ച ചെറുപ്പക്കാരാ, അറിയാതെ തെറ്റ് ചെയ്തു പോയാലും അവര് തീരുമാനിക്കും അല്ലാഹുവേ അവരല്ലാഹുവിലേക്ക് സ്വയം ശുദ്ധിയാകാൻ ആഗ്രഹിച്ചവരാ. അല്ലാഹു നമ്മളെ പരിശുദ്ധരാക്കി തരട്ടെ. അതുകൊണ്ട് ഇതേവരെ ജീവിതത്തിന് അവനസഞ്ചാരം ചെയ്തവരോട് സ്വയം പരിശുദ്ധനാകാൻ ഒരു മാനസികാവസ്ഥയുണ്ടാകണേ. അല്ലാഹു നമ്മുടെ തെറ്റുകളെല്ലാം അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ, അല്ലാഹു മാപ്പാക്കി തരട്ടെ. അതുകൊണ്ട് യുവത്വത്തിന്റെ 1-ാമത്തെ അടയാളം സ്വയം പരിശുദ്ധരാവുക. 2, സമയം വളരെ കുറവ്, ഞാൻ നിർത്താൻ ആഗ്രഹിച്ച സമയമായി. എന്നാലും ഇൻഷാല്ലാഹ് കുറച്ചുകൂടി പറയാം. സാർ എത്ര ആളുകൾ വന്നല്ലേ? നിങ്ങൾ ഇരിക്കുമല്ലോ അല്ലേ? നിങ്ങൾ ഇരിക്കുമെന്ന് ഉറപ്പുള്ളവരൊക്കെ കൈ നോക്കട്ടെ. ആ ആളുകൾക്ക് പ്രസംഗം ഇഷ്ടപ്പെട്ടു എന്ന് അർത്ഥം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പഹയൊന്നും നിർത്തിയില്ലെങ്കിൽ പടച്ചോനെന്ന് വിചാരിച്ചു ബുക്കൂല. 1-ാമത്തെ പ്രശ്നം നമ്മുടെ ചൂട് തന്നെയാണ്. ഇരിക്കുന്നതിന് ഒരു പരിധി, ആളുകളൊക്കെ നല്ല ചൂടിലാണ്. ബഹ്റൈനിൽ പോയപ്പോ നല്ല തണുപ്പ്, എന്താ സുഖം, നല്ല. നമ്മുടെ ഇവിടുത്തെ ഡിസംബറിന്റെ കാലാവസ്ഥ, ഞാൻ ഒത്തു പടച്ചോന് അവിടെ തന്നെ നല്ല കാലാവസ്ഥ. ഇവിടെ വന്നിറങ്ങുമ്പോഴോ കഠിനമായ ചൂട്, 42 ഡിഗ്രിയാണ് ഇന്ന് പാലക്കാട് ജില്ലയിലെ ചൂട്. ഇത് പാലക്കാട് 42 ഡിഗ്രി ഏറ്റവും കൂടുതൽ ചൂടല്ലാഹു നമുക്ക് തരും പാലക്കാട് ജില്ല.
എനിക്ക് തോന്നുന്നു മിക്കവാറും നരകത്തിൽ പോകുമ്പോൾ അള്ളാഹു പാലക്കാട് അവർക്ക് ഇച്ചിരി കുറച്ച് കുറച്ച് അള്ളാഹു അങ്ങനെ ആക്കി തരക്കര മനുഷ്യന്മാരെ നീ ദുനിയാവില് കൊറേയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, നരകത്തില് ഉള്ളില്ലാതാക്കില്ല. ഒരു 2 ഡിഗ്രിയൊക്കെ എറണാകുളത്ത് നിന്ന് 38 പാലക്കാട് 42 4 ഡിഗ്രിയായിട്ട് കുറച്ച്, എന്നാ അവിടെ 4 ഡിഗ്രി കുറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ വെറുതെ ഒരു അനുമാനം പറഞ്ഞു കേട്ടോ, ഹദീസിലോ ഉണ്ടോന്ന് ചോദിച്ചാ കൊഴയും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അങ്ങനെ ഒരാൾക്കും മാനസാന്തരം ഉണ്ടായാൽ അവൻ ജീവിതത്തിന് മാനസാന്തരം ഉണ്ടായി, അവൻ അള്ളാഹുവിന്റെ പള്ളിയുമായി ഇട്ടെടുത്തു. ആ പെണ്ണ് പിന്നീട് തലയിൽ തുണിയിടുന്നവളായി, ആ പെണ്ണ് പിന്നെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവളായി, അവള് വേഷവിധാനത്തിൽ ശ്രദ്ധിക്കുന്നവളായി, അവൾ അഞ്ചു വക്കത്ത് നിസ്കാരം മുടക്കാത്തവളായി, അവള് പർദ്ദയിട്ട പെണ്ണായി മാറി ഒക്കെ ചെയ്തു പോകും. രണ്ടാമത് ചെയ്യേണ്ടത് ഖുർആൻ അല്ലാഹു പറയുകയാണ്, റിജാലു യഥാർത്ഥ ആൺകുട്ടികൾ, യഥാർത്ഥ ആൺകുട്ടി ആരാ? നീ എന്തുവാന ഉഷാദെ കൂടെ കൂടെ ബക്കറ്റ് വരുന്ന സമയ ഓന്ത് തലയിട്ടുള്ള ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുന്നത് ബക്കറ്റുമായിട്ട് പോവാ. ഞാൻ പറയാം, എന്നോട് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇതൊന്ന് ദൂരദർശന്റെ മറ്റേ ഊമകളുടെ വാർത്ത ഇങ്ങനെ ഇങ്ങനെ കാണിച്ച മനസ്സിലാവും. ഈ ദൂരദർശൻ ഒന്നേ കാലം ഊമകൾക്ക് ഒരു വാക്കുണ്ടാകൂ, അങ്ങനെ വേണ്ടി മനസ്സിലാവൂ. രണ്ട് എണ്ണി പഠിക്കണ, ഒന്ന് പരിശുദ്ധരാവുക, രണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, റിജാലും അള്ളാഹുവിലേക്ക് പരിശുദ്ധരായി പറച്ചറപ്പിലേക്ക് മടങ്ങിയിട്ട് പള്ളിയുമായിട്ട് അടുക്കണ നിസ്കാരം കലാകരം എന്നൊക്കെ പറയുമ്പോ ആ സമയത്ത് നമ്മുടെ മുമ്പിലുള്ള പരമപ്രധാനമായ തടസ്സം നമ്മുടെ കച്ചവടങ്ങളാ. അള്ളാഹു പറയാ, പടച്ചറപ്പിലോട്ടുള്ള വിശ്വാസം ഉണ്ടായാൽ, പടച്ചറപ്പിനോടുള്ള പേടിയുണ്ടായാൽ, നരകത്തെ കുറിച്ചുള്ള പേടിയുണ്ടായാൽ അവരുടെ കച്ചവടങ്ങൾ അള്ളാഹുവിന്റെ സ്മരണകളിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തുകയില്ല. എത്ര വലിയ കച്ചവടമാണെങ്കിലും ശരി, ഏത് വലിയ ബിസിനസ് ആണെങ്കിലും ശരി, അവര് ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ, റമദാനിൽ നോമ്പ് വിടുക്കാൻ, കൃത്യമായി സക്കാത്ത് കൊടുക്കാൻ, വർഷത്തിൽ ഒരിക്കലും പോയി ഹജ്ജ് ചെയ്യാൻ, അവർക്ക് ആ കച്ചവടങ്ങൾ തടസ്സമാവുകയില്ല എന്ന അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഞാനിത് പറയുന്ന ഈ വടക്കഞ്ചേരിക്കാരും മുഴുവനും ദേശീയപാതയുടെ ഓരത്ത് സുന്ദരമായി നടന്നു പോകുന്നവർ കെണ്ണപ്പലഹാരം വെക്കുന്ന രാപ്പകലുകളില്ലാതെ അടക്കാതെ കടകൾ തുറന്നു കൊടുക്കുന്ന ഗൾഫ് പോലെ അടക്കാത്ത പകലില്ലാത്ത രാത്രികളുള്ള ചെറിയൊരു സ്ഥലമാണ് വടക്കഞ്ചേരി. അള്ളാഹു നിങ്ങളുടെയൊക്കെ കച്ചവടത്തിന് വറക്കത്ത് നൽകട്ടെ. അള്ളാഹു ആ കച്ചവടത്തിലൂടെ നിങ്ങളുടെ പ്രയാസങ്ങളെ, ജീവിതത്തിന്റെ കട്ടപ്പാടുകളെ, കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മാറ്റി തരട്ടെ. അതിനു ആമീൻ പറയൂലേ. യഥാർത്ഥത്തിൽ വടക്കഞ്ചേരി ഗൾഫാണ്, ഇവിടെ പകലില്ല. ഇവിടെ വന്ന രാത്രിയിൽ അടക്കൂല. വടക്കഞ്ചേരിയിലെത്തിയ കടയൊക്കെ രാത്രി തുറന്നിട്ട് മുഴുവൻ ലൈറ്റ് ഇട്ട് കണ്ട നമ്മളോർക്കും വടച്ചോനെ ഇരിപ്പേതോ ദുബൈയിലോ കുവൈറ്റിലോ ആണ്. പിന്നെ എതിരെ ഓട്ടോറിക്ഷ വരുമ്പോഴാണ് ഇത് കേരളമാണ് മനസ്സിലാകുന്നത്. കാരണം നല്ല റോഡ്, ദുബൈ പോലെ സുന്ദരമായ റോഡ്, രാത്രി മുഴുവനും നല്ല വെളിച്ചം, കടകളൊക്കെ തുറന്നിരിക്കുന്നു. ദുബൈ ആണോ എന്ന് ഓർക്കുമ്പോ ഓട്ടോറിക്ഷ കണ്ടാലേ നമുക്കത് പിന്നെ ഇതല്ലാന്ന് തോന്നുന്നു. അള്ളാഹു കച്ചവടത്തിലൊക്കെ ബറക്കത്ത് നൽകട്ടെ, അള്ളാഹു കച്ചവടത്തിന് ബറക്കത്ത് നൽകട്ടെ. പക്ഷേ രണ്ടാമതായിട്ട് അള്ളാഹു പറയുന്നത് വടക്കഞ്ചേരിക്കുമാർക്ക് വേണ്ടി മാത്രമുള്ള ആയത്താണോ എന്നെനിക്ക് സംശയമുണ്ട്. അള്ളാഹു പറയാ, രാത്രി ഉറക്കമില്ലാതെ പകലിൽ വിശ്രമമില്ലാതെ ബിസിനസ് ചെയ്താലും കച്ചവടങ്ങളൊന്നും അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. എല്ലാ രാത്രിയിലും കട തുറന്നാല് ഞാൻ അതിന്റെ പുറകെ നടന്നാല് എന്റെ ജീവിതം മെച്ചപ്പെടൂ, ഞാൻ പണക്കാരനാവൂ എന്ന് ബോധ്യം വരുന്ന സഹോദര, കോടിക്കണക്കിന് അല്ലാഹു തന്നാലും ആ കോടിക്കണക്കിന് തന്നതിൽ അല്ലാഹു പറക്കത്ത് ചെയ്തില്ലെങ്കിൽ, അല്ലാഹു എന്നെ അനുഗ്രഹം തന്നില്ലെങ്കിൽ ആ പണം കൊണ്ട് നിനക്ക് കാര്യമില്ല. ഒരു മാസം 980 കോടി രൂപ വരുമാനം
അഭിമാനമുള്ള ആളാണ് റിലയൻസ് സാമ്രാജ്യത്തിന്റെ മുകേഷ് അംബാനിയും അനിൽ അംബാനിയും. പക്ഷേ അനിൽ അംബാനി സ്ഥാപിച്ച ധീരുഭായ് അംബാനി എന്ന ഇന്ത്യ കണ്ടെ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യ സ്ഥാപിച്ച സാമ്രാജ്യത്തിന്റെ സമ്പന്നതയിലൂടെയാണ് മക്കളായ അനിൽ അംബാനിയും മുകേഷ് അംബാനിയും വളരുന്നത്. പക്ഷേ ഇത്രയും വലിയ ഒരു മാസം 980 കോടി രൂപ വരുമാനം ഉണ്ടായിട്ടും അവരുടെ അമ്മ ഇപ്പോഴും കണ്ണീരിലാണ്. കാരണം സഹോദരങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടുകയില്ല, സഹോദരങ്ങളുടെ ഭാര്യങ്ങൾ തമ്മിൽ കണ്ടാൽ മിണ്ടുകയില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സ്നേഹം പങ്കിടാൻ കഴിയാട്, അനുഭവങ്ങൾ പങ്കിടാൻ കഴിയാട്. വീട്ടിലോട്ട് കയറി പോകുമ്പോ സ്നേഹിക്കാനൊരു ഭാര്യയില്ലാട്, കെട്ടിപ്പിടിച്ചു മുത്തം തരാൻ, കെട്ടിപ്പിടിച്ചു മുത്തം തരാൻ, കെട്ടിപ്പിടിച്ചു മുത്തം തരാൻ. വാപ്പ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ കെട്ടിപ്പിടിച്ചിട്ട് മുത്തം തരാ. പൊന്നുമക്കളില്ലെങ്കില് ആ സമ്പന്നതക്ക് ഇതൊക്കെ വളക്കത്താവുള്ളത്. മനുഷ്യ ജീവിതത്തിൽ പകരം വെക്കാനില്ലാത്ത രണ്ട് മുഹൂർത്തങ്ങളാണുള്ളത് നമ്മുടെ ജീവിതത്തിൽ. ആ മുഹൂർത്തത്തിൽ പകരം വെക്കാനൊരു മുഹൂർത്തമില്ല. അതിലൊന്നാമത്തെ മുഹൂർത്തം കുറെ ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് അവസാനം വീട്ടിലേക്ക് പോകുമ്പോ ഭാര്യയും മക്കളും ഒക്കെ വാപ്പ വരുന്നതും കാത്ത് ഭർത്താവും വരുന്നതും കാത്തിരിക്കുമ്പോ വീട്ടിൽ പോയി ദിവസങ്ങളേക്ക് ഗൾഫിൽ പ്രസംഗത്തിന് പോയോ നാട്ടിൽ കിടന്നിട്ടോ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിക്കുമ്പോ ബെല്ല് കേട്ട ഉടനെ മുമ്പിലെ വാതിലെ തുറന്ന് ഓടി വന്നിട്ട് കുനിഞ്ഞു നിൽക്കുന്ന സമയത്ത് കടുത്തിലോട്ട് കെട്ടിപ്പിടിച്ച് കുഞ്ഞിളം കൈകളെ കടുത്തിൽ കെട്ടിപ്പിടിച്ച് കവളത്തു മുത്തം നിന്ന് ഉപ്പാ എന്ന് കുഞ്ഞിളം മോണ കാട്ടി പുഞ്ചിരിച്ചിട്ട് കവളത്ത് ചുണ്ടുചേർത്ത് മുത്തം നിന്ന് ആ മുത്തത്തിന്റെ ഇടയില് മിഠായി തേടി ചുപ്പയുടെ പോക്കറ്റിലേക്ക് കുഞ്ഞിളം കൈകൾ പോകുമ്പോ കെട്ടിപ്പിടിച്ചു മുത്തം നിന്ന് പോക്കറ്റിലെ മിഠായിക്ക് പരതി നടക്കുന്ന പൊന്നു മക്കളുടെ ഒരു ചിത്രം. ജീവിതത്തിൽ ഇതിന് പകരം വെക്കാൻ വേറൊരു മുഹൂർത്തമില്ല. വീട്ടിലേക്ക് പോകുമ്പോ പൊന്നുമക്കളെ കെട്ടിപ്പിടിച്ച് കവളത്ത് മുത്തം തരുമ്പോ അതിന് പകരം വെക്കാം പിന്നെ ഒരു മുഹൂർത്തം ജീവിതത്തിൽ ഇല്ല സഹോദരങ്ങളെ. രണ്ടാമത്തെ മുഹൂർത്തം ഏതെന്നറിയുമോ? അത് രണ്ടാമത്തെ മുഹൂർത്തം വീട്ടിൽ കുളിച്ചിട്ട് കയറി വരുമ്പോ ഈ മുടിയിലൂടെ വെള്ളം ഇങ്ങനെ ഇറ്റിച്ച് വീഴുമ്പോ അടുക്കളയിൽ നിന്ന് ഓടി വന്ന ഉമ്മ ഓടി വന്നിട്ട് ഇടത്തെ കൈവിന്റെ കരുത്തിലൂടെ കെട്ടിപ്പിടിച്ചു ഉമ്മാന്റെ നമ്മുടെ നൊന്ത് പ്രസിദ്ധ ഗർഭാശയത്തിന്റെ സ്ഥാനത്ത് മുഖം ചേർത്ത് വെച്ച് വലത്തെ കൈ കണ്ട് ഉമ്മയുടെ തലയിൽ കിടന്ന അടുക്കളയുടെ കരിപുരണ്ട അടുക്കളയുടെ ഒരു വല്ലാത്ത ഗന്ധം പുരണ്ട തലമുണ്ടെടുത്ത് തോർത്ത് കൊണ്ടെടുത്ത് മോനെ കൈവെള്ളയിൽ താനേ തലയിൽ വെള്ളം കിടന്നാൽ പനി വരും കൺമണിയേ എന്ന് പറഞ്ഞ് ഉമ്മാന്റെ തലയിൽ കിടന്ന അടുക്കളയുടെ ഗന്ധമുള്ള തോർത്തെടുത്തിട്ട് നമ്മുടെ തല തോർത്തി തന്ന ഒരനുഭവം. അത് ദുബൈയിലെ 7-സ്റ്റാർ ഹോട്ടലിൽ കിടന്നാലും ബാത്തിട്ടില്ല, സുഖം കിട്ടില്ല. ഉമ്മാന്റെ തലയിൽ കിടന്ന അടുക്കളയുടെ ഗന്ധമുള്ള ചെറിയ തോർത്തു കൊണ്ടുകൊണ്ട് നമ്മുടെ തല തുറത്തി തന്ന ബാല്യകാലം. അത്താഴം കഴിക്കാതെ നേരത്തെ ഉറങ്ങുമ്പോ ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് മോനെ അത്താഴപ്പട്ടിന് കിടന്നാൽ അര കാടപ്പക്ഷിയുടെ ഇറച്ചി കുറഞ്ഞു പോകും പൊന്നുമോനെ എന്ന് പറഞ്ഞ് ഉറക്കച്ചടവിലും മടിയിലിരുന്ന് ഉമ്മ മാറിത്തന്ന ഭക്ഷണത്തിന്റെ രുചി. ആ ഭക്ഷണത്തെക്കാൾ രുചിയുള്ള ഒരു ഭക്ഷണം പിന്നെ ജീവിതത്തിന് കിട്ടിയിട്ടില്ല. തൊട്ടിലിൽ കിടന്ന് താരാട്ടുമ്പോ എന്റെ ഉമ്മ പാടിത്തന്ന താരാട്ടു പാട്ടിനേക്കാൾ ഇമ്പമുള്ള സംഗീതം പിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. എന്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും ഇമ്പമുള്ള സംഗീതം ഈ വരിയാണ്. ഉമ്മ താരാട്ട് പാടിത്തന്ന വരി വീരനാമനിയാരുടെ വീരകഥകൾ കേൾക്കണം, ശൂരനായി വളരണം ആരംഭ പുനരാരമേ. ഇതിനേക്കാൾ മധുരമുള്ള ഇതിനേക്കാൾ ഇമ്പമുള്ള ഒരു സംഗീതം പിന്നെ ഞാൻ എന്റെ കാതിൽ കേട്ടിട്ടില്ല. ഇതാണ് ജീവിതത്തിന്റെ സൗഭാഗ്യമെന്ന് തിരിച്ചറിയുമ്പോ എത്രക്കോ
കോടികൾ സമ്പാദിച്ചാലും വീട്ടിലേക്ക് കയറി പോകുമ്പോ സ്നേഹിക്കാനൊരു ഭാര്യ കെട്ടിപ്പിടിച്ചു മുത്തന്തരാ പൊന്നുമക്കളില്ലത്. പിന്നെ ആ സമ്പത്തിനെന്ത് പറക്കത്താണല്ലത്? അള്ളാഹ് മറന്നിട്ടുണ്ടാക്കിയ സമ്പത്ത്, നിസ്കാരം മുടക്കിയിട്ടുണ്ടാക്കിയ സമ്പത്ത്, അച്ഛന് പോകാതെ കൂട്ടിവെച്ച സമ്പത്ത്, അതിന് പറക്കത്തില്ല. അള്ളാഹു പറയാണ് യഥാർത്ഥ യുവാക്ക് അവരുടെ കച്ചവടം അള്ളാഹുവിനെ തൊട്ടവരെ തടയുകയേയില്ല. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മക്ക കണ്ട ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല ഒരു ദിവസം പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിലാകെ നാലേ നാല് ദിർഹമാണുള്ളത്, എന്റെ കുടുംബത്തെ പൊട്ടാനേക്ക് കഴിയുന്നില്ല നബിയേ, ഞാനൊരു കച്ചവടത്തിന് ഇറങ്ങുകയാണ്, അങ്ങന്ന് ദുആ ചെയ്യണേ യാ റസൂലല്ലാഹ്. നാലേ നാല് ദിർഹമവും തന്റെ കയ്യിൽ കൊണ്ടുവന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തു, അല്ലാഹുവേ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ സമ്പത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മുത്തുനബിയുടെ കയ്യിൽ കൊണ്ടുവന്ന നബിയെ ഞാനൊരു കച്ചവടത്തിന് ഇറങ്ങാൻ അങ്ങനെ ദുആ ചെയ്യണ നബിയെ. അതുകൊണ്ടാണ് ഇന്നും പലരും കച്ചവടം തുടങ്ങുമ്പോ തങ്ങന്മാരുടെ അടുക്കൽ, നല്ല നല്ല ആലിമ്യങ്ങളുടെ അടുക്കൽ ഒന്ന് കൊണ്ടുപോയി ദുആ ചെയ്യിപ്പിക്കും, ദുആ ചെയ്ത് തുടർന്ന് തരണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിനൊക്കെ അടിസ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ചില ആളുകൾ ജുവലറി തുടങ്ങി, ടെക്സ്റ്റൈൽസ് തുടങ്ങി, തങ്ങളെ കൊണ്ടുവന്നു, നാട മുറിച്ചു. അൽഫാത്തിഹ, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ സാഹിഹി വഫീ മുദ്ദിഹി വബാരിക് ലഹു ഫീ മാ അതൈതഹു കുല്ലിഹി. അല്ലാഹുവേ ഇദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ കച്ചവടത്തിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ എന്ന് സയ്യിദന്മാർ ആലിമീങ്ങൾ ഹഫ്ളിൽ ദുആ ചെയ്തു. അതിന് ബറക്കത്ത് ഉണ്ടാവൂലേ? പിന്നെ ആര് നമ്മള് ചെയ്യണതല്ല, നമ്മള് കാവ്യമാധവനെ കൊണ്ടുവന്ന് മുറിച്ചു. ഏത് ബറക്കത്തുള്ള ഒരു സാധനം തുടങ്ങുമ്പോഴും കാവ്യമാധവൻ മുറിച്ചു, മമ്മൂട്ടി മുറിച്ചു, മോഹൻലാൽ മുറിച്ചു. ആ മുറിക്കണ ഒരു റിബ മുറിക്കുന്നതിന് കൊടുക്കണ എത്രയാ? 5 ലക്ഷം. ഈ പെണ്ണ് വന്നത് ഒരു നാട മുറിക്കണേന്റെ ഫീസ് 5 ലക്ഷം. എന്നാ നിന്റെ പ്രധാനപ്പെട്ട അവയവം മുറിച്ച് ഒസാക്ക് പോലും 500 രൂപ കൊടുത്തിട്ടില്ല. എന്നാ ഇതിനേക്കാൾ കഷ്ടപ്പാടാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട കർമ്മ, വളരെ പ്രധാനപ്പെട്ട കർമ്മം നടത്തുന്ന ആൾക്ക് 500 രൂപ തികച്ചു കൊടുക്കാത്തവൻ, ഒരു 0.5 മൈക്രോ മില്ലി മാത്രമുള്ള റിബൺ മുറിക്കാൻ 5 ലക്ഷം കൊടുക്കാൻ അവനോട്ട് പിശുക്കില്ല താനും. എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ കച്ചവടക്കാരാണല്ലോ ഇവിടെ കൂടുതൽ, ആണല്ലോ ബറക്കത്തുണ്ടാവണം. ഹബീബായ നബി തങ്ങളെ ദുആ ചെയ്തു നാലേ നാല് ദിർഹം. പിന്നെ ആ കൊച്ചു കച്ചവടക്കാരനെ കാണുന്നത് എവിടെയെന്നറിയോ? ഒരു കൊച്ചു കച്ചവടക്കാരനെ കാണുന്നത് എവിടെയെന്നറിയോ? പിന്നെ കാണുന്നത് നാലേ നാല് ദിർഹമായി നബി തങ്ങൾ ദുആ ചെയ്ത ദിർഹമുമായി കച്ചവടം തുടങ്ങിയ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിലെ കോടീശ്വരനായി മാറി. പിന്നെ അദ്ദേഹത്തെ കാണുന്നത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബായ നബി തങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിലെ മിമ്പറിൽ ഖുത്ബ ഓതുമ്പോ ആ സമയത്ത് പള്ളിയുടെ മറുഭാഗത്തുള്ള അങ്ങാടിയിൽ റോമയിൽ നിന്ന് വന്ന കച്ചവടക്കാര് സാധനം കൊണ്ടുവന്ന് മറിച്ചിട്ടു. ആ മറിച്ചിടുന്ന ശബ്ദം കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ വെള്ളിയാഴ്ച ഖുത്ബ കേട്ടുകൊണ്ടിരുന്ന സഹാബാക്കൾ പള്ളിയുടെ വാതിലിലൂടെ ഇറങ്ങിയിട്ട് ഓടുകയാണ് കച്ചവട സാധനം വാങ്ങിക്കാൻ. ആദ്യം വരുന്നവരുടെ കയ്യിൽ നിന്ന് നല്ല നല്ല സാധനം വാങ്ങിക്കാൻ സഹാബത്ത് മുഴുവനും ഖുത്ബക്കടയിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടി. 12 സഹാബത്ത് മാത്രമാണ് പള്ളിയിൽ അവശേഷിച്ചത്. ആ സമയത്താണ് ആയത്ത് ഇറങ്ങിയത്. അങ്ങ് മിമ്പലിൽ നിന്ന് ഹുത്ത് ഓടിക്കൊണ്ട് നിൽക്കുമ്പോ അങ്ങ് ഉപേക്ഷിച്ചിട്ടവര് ഇറങ്ങിപ്പോയ നബിയെ, ആയത്തിറങ്ങിപ്പോയി. ഇതറിഞ്ഞ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കച്ചവട സംഘം മക്കയിൽ വന്ന് മദീനയിൽ വന്നപ്പോ സഹാബത്ത് പോലും പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ എന്റെ കച്ചവടം കാരണമായത്. ആ കച്ചവടത്തിന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഞാൻ സദഖ ചെയ്യ
കരയുന്നു യാ റസൂലല്ലാഹ്. സഹോദരങ്ങളെ, നാലേ നാല് നയാ പൈസ കയ്യിൽ വെച്ച് കച്ചവടം ചെയ്ത ആള് മക്ക കണ്ടേ തുമ്മല് കോടീശ്വരനായി മാറുന്ന അവസ്ഥയിലേക്ക് മാറിയതെങ്ങനെയാ? അവരുടെ കച്ചവടം അല്ലാന്റെ സ്മരണയെ തൊട്ട് തടസ്സപ്പെടുത്തിയിട്ടില്ല. തന്റെ കച്ചവടത്തിന്റെ പേരിൽ ഖുർആനിലായത്തിറങ്ങിയപ്പോ തന്റെ ജീവിതത്തിന്റെ സമ്പാദ്യം മുഴുവനും ഒരൊറ്റ നിമിഷം കൊണ്ട് സദക്ക ചെയ്തു. മഹാനായ സയ്യിദുന അബ്ദുറഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹു അൻഹു, അല്ലാഹു നമ്മുടെ കച്ചവടത്തിന് ബറക്കത്ത് നൽകട്ടെ. അതുകൊണ്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഈ സമ്പത്ത് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ഈ സമ്പത്ത് നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. കോടിക്കണക്കിന് രൂപ സ്വിസ് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് കെട്ടിക്കിടക്കുമ്പോഴാണ് ജർമ്മനിയിൽ നിന്ന് മലേഷ്യയിലേക്കും മലേഷ്യയിൽ നിന്ന് ബെയ്ജിംഗിലേക്കും ബെയ്ജിംഗിൽ നിന്ന് ബെർലിനിലേക്കും സ്വന്തം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് സഞ്ചരിച്ച ബ്രിട്ടാനിയ ബിസ്കറ്റ് സാമ്രാജ്യത്തിന്റെ അധിപത് ബഹുമാനപ്പെട്ട രാജമ്പിള്ള തിഹാർ ജയിലിന്റെ പരിവരത്ത് സിമന്റ് ബെഞ്ചിൽ കിടന്ന് അവസാനം മരിക്കുമ്പോ അയാളുടെ സ്വിസ് ബാങ്കിന്റെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് ഡോളർ കെട്ടിക്കിടക്കുന്നുണ്ട്. പക്ഷേ തിഹാർ ജയിലിന്റെ സിമന്റ് ബെഞ്ചിൽ കിടന്ന് മരിക്കുന്ന സമയത്ത് അവസാനം ഒരു ഗ്ലാസ് പച്ചവെള്ളം കിട്ടാണ് കോടീശ്വരനായ രാജമ്പിള്ളക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് എന്ത് നേടാൻ അള്ളാഹു നിനക്ക് തരണമെന്ന് തീരുമാനിച്ചാലല്ലാട്. ലോകരാജ്യ തലവന്മാർ പോലെ കിടുകിടാർഹിക്കുന്ന രാജാധികാരിയാണ് ദുബൈയുടെ ഭരണാധി ഷെയ്ഖ് മുഹമ്മദ്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തവ്വലല്ലാഹു അംറഹു, ലോകരാജ്യങ്ങളെ കിടുകിടാർഹിപ്പിച്ച ഭരണാധികാരിയാണ് ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന മഹാനായ ഭരണാധികാരി. ആ ഭരണാധികാരിയുടെ മുമ്പിൽ മുട്ടുപറച്ചിട്ടല്ലാട് ഷെയ്ഖ് മുഹമ്മദിന്റെ ദുബൈയിലെ സബീൽ പാലസിലേക്ക് മുട്ടുപറച്ചിട്ടല്ലാട് ഒരു ഭരണാധികാരി പോലും കടന്നു വരാറില്ല. ബറാക് ഹുസൈൻ ഒബാമ പോലും കടന്നു പോയപ്പോ കണ്ണഞ്ചി പോയ ജബീൽ പാലസിൽ അദ്ദേഹം മുട്ടുപറച്ചിട്ടുണ്ട്. ദുബൈ ഭരണാധികാരിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ജബീൽ പാലസിലേക്ക് കണ്ണുവറക്കാട് കണ്ണഞ്ചാട് കാലുവറക്കാതെ കടന്നു പോയ ഒരേ ഒരാളേ ഉള്ളൂ, അത് മറ്റാരുമല്ല കാബിലുൽ അർവാഹ് മലക്ക് അസ്റായി. അസ്രായീൽ മുട്ടുപറച്ചിട്ടില്ല, അസ്രായീലിന് കാല് പറച്ചിട്ടില്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അണുകുടുംബത്തിൽ ജനിച്ച് ആധുനിക രാസവള നിർമ്മാണ ശാലയിലെ ഉപോൽപ്പന്നങ്ങളെ പോലെ ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട തിരുത്തുകളിലെ ചിന്താശേഷി പണയപ്പെടുത്തി പോയ പാതിരാത്രിയെ പകരാക്കി മാറ്റി ലോകത്തിന്റെ നാട്ടുവർത്തമാനങ്ങൾ പോലും കൂണുപോലെ കുമിഞ്ഞു പൊങ്ങുന്ന സൈബർ കഫേകളിലും ഇന്റർനെറ്റ് കഫേകളിലും പാതിരാത്രിയിൽ അന്യ പെണ്ണിന്റെ ശരീരവുമായി ചാറ്റിങ് നടത്തുന്ന ഭർത്താവ് വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുമ്പോ നഷ്ടപ്പെട്ടു പോകുന്ന യൗവന ചോത്ത് പരിതപിച്ചിട്ട് കിട്ടുന്നവന്റെ കടപ്പുറയുടെ ചൂടും ചൂടും അറിയാട് പാതിരാത്രിയെ പകലാക്കി മാറ്റുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണേ സ്വയം പരിശുദ്ധരാകണമെന്ന് പറയുമ്പോ അതിനിയും കാലാവധി ഉണ്ടല്ലോ എന്ന് കരുതുന്ന എന്റെ പ്രിയപ്പെട്ട നവകാല യുവത്വ സമൂഹത്തോട് ഓർമ്മിപ്പിക്കുകയാ. ലോകത്തിന്റെ ഒന്നാമത്തെ ഹാൻസമായിരുന്ന യൂറോപ്പിലെ പെൺകുട്ടികൾ മുഴുവൻ സ്വപ്നം കെടുത്തിയിരുന്ന ലോകത്തിന്റെ ഒന്നാമത്തെ ഹാൻസമായിരുന്നല്ലോ ഷെയ്ഖ് മുഹമ്മദ് എന്ന ഭരണാധികാരിയുടെ മകൻ ഷെയ്ഖ് റാഷിദ്. ആ ഷെയ്ഖ് റാഷിദ് കുതിരപ്പന്തയത്തിൽ ഒന്നാമതെത്തിയ ഷെയ്ഖ് റാഷിദ് അവസാനം അസ്രായിൽ വന്ന് പിടിക്കുമ്പോ പിടിക്കുന്ന സമയത്ത് 13,000 കോടി ഡോളർ സമ്പാദ്യമുണ്ടായിരുന്ന ഷെയ്ഖ് റാഷിദ് ദുബൈയിലെ മരുപ്പറമ്പിന്റെ കബറിലാണ് അടക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദുബൈയിലെ സബീൽ പാലസിന്റെ സ്വർണ്ണക്കെട്ടിലിരുന്നവനും 6 അടി മണ്ണിലേക്കാണ് അടങ്ങേണ്ടി വന്നതെങ്കിൽ മരിക്കുന്ന സമയത്ത് പണമോ തൊട്ടൊന്ന് വിലപിക്കാ പോലും യസ്തഫീഊന തൗസിയ വലാ ഇലാഹിലിഹിം യർജിഊ, ഒരു വസീയത്ത് എഴുതി വെക്കാ പോലെ സാധ്യമല്ലാതെ മരണദൂതൻ പിടിച്ചുകൊണ്ട് പോകുമ്പോ 6 അടി മണ്ണിലേക്ക് പോകുമ്പോ ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവനെ പോലെ സിനിമാ തിയേറ്ററിലെ 2.5 മണിക്കൂർ പൊട്ടിച്ചിരിപ്പിച്ച ലോകം കണ്ട ഹാസ്യ സാമ്രാട്ടാണ് ചാർളി ചാപ്ലിൻ. ആ ചാർളി ചാപ്ലിന്റെ 125-ാമത്തെ ജന്മദിനമാണ് മിനിങ്ങാന്ന് കടന്നു പോയത്. ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവനെ 2.5 മണിക്കൂർ തന്നെ മുഖത്തിന്റെ ഹാസ്യഭാവം കൊണ്ട് പൊട്ടിച്ചിരിപ്പിച്ച ചാർളി ചാപ്ലിൻ പോലും മരിക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ടാണ് മരിച്ചു പോയിട്ടുള്ളത്. ചിന്തിച്ചോ നിങ്ങൾ ചാർളി ചാപ്ലിൻ പോലും മരിക്കുന്ന സമയത്ത് കരഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്.
കേരള രാഷ്ട്രീയത്തെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിച്ച ആളാണ് സഖാവി കെ നയനാർ. മാരകമായ രോഗം ബാധിച്ച് ലണ്ടനിലെ ഹോസ്പിറ്റലിലേക്ക് ചികിത്സക്ക് പോകാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോ യാത്ര അയക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കൈപിടിച്ചിട്ട് പൊട്ടിക്കയറുന്ന സഖാവ് നയനാരുടെ ചിത്രം. പിറ്റേ ദിവസം മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ അച്ചടിച്ചു വന്നതാ. പൊന്നുമോനെ അഹമ്മദ് കബീരൻ കരയുന്ന ദിവസമുണ്ട്. ഈ രണ്ട് മണിക്കൂർ ഒരാള് പ്രസംഗിച്ചാല് 2.5 ലക്ഷം അക്ഷരം പറയുമെന്നാണ് ശാസ്ത്രത്തിന്റെ കണക്ക്. 2 മണിക്കൂറായി ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് 2.5 ലക്ഷം അക്ഷരം ഇത്രയും സമയം കൊണ്ട് പറഞ്ഞനാ. ഒരക്ഷരം പോലും പറയാൻ കഴിയാട് അച്ഛനം എന്റെ തൊണ്ടയില് കുടുങ്ങിക്കിടക്കുന്ന കാറിൽ സഞ്ചരിച്ചവനെ മയ്യത്ത് കെട്ടി തെറ്റിക്കൊണ്ടു പോകുന്ന ഒരു ദിവസമുണ്ട് പെണ്ണേ. 2.5 മണിക്കൂർ നിന്റെ സിനിമാ തിയേറ്ററിൽ നിന്റെ വീട്ടിലെ ടിവിയിൽ നിന്നെ പൊട്ടിച്ചിരിപ്പിച്ച നിന്റെ കൽപ്പന എവിടെ? നിന്റെ കൽപ്പന എവിടെ? കാർമുകലിന്റെ നിറമുള്ള വർണ്ണരാതിയുടെ കവിളുകളുള്ള നിതംബമെത്തു നിൽക്കുന്ന കാർക്കൂന്തലുകളുള്ള മാൻപേടകളുടെ മിണികളുള്ള തന്റെ കവിളത്തെ നുണക്കൊടി കൊണ്ടും തന്റെ കവിളത്തെ മറുകൊണ്ടും മലയാളിയുടെ മനസ്സിന് തേടിയ നിന്റെ മേനക എവിടെ? നിന്റെ മേനക എവിടെ? എവിടെ പോയി പെണ്ണേ? ഇവിടെ നിന്ന് വെളിപ്പാടകലെ കേരളത്തിന്റെ ചാലക്കുടി ടൗണിലെ ഓട്ടോറിക്ഷക്കാരനായി ജീവിച്ച് അവസാനം പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സിന്റെ നിഷ്കളങ്കതയുടെ സ്ഥാനം നേടിയ മരിച്ചുപോയ കലാഭോമണിയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ മനത്തിന്റെ ദുരൂഹതകൾ പറയുമ്പോഴും ചാലക്കുടിക്കാരുടെ പ്രിയപ്പെട്ടവനായിരുന്ന ഇന്ന് ഞാൻ വാതിന് വരുമ്പോ ദേശീയപാതയിൽ എത്ര എത്ര വ്യക്തികളാ കലാഭവൻ മണിക്കൂറിട്ടു. എന്നാലും എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കലാഭവമണിയെ പലരും ആദരിക്കുമ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ആദരസൂചകമായി വിളിച്ചു വെക്കുമ്പോഴും മരിച്ചുപോയ കലാഭവമണിയുടെ മൃതദേഹം ഉപയോഗിച്ചുകൊണ്ട് ചാലക്കുടിയാടിന്റെ പുരത്തേക്കുള്ള വീട്ടിലേക്ക് വരുമ്പോ കലാഭവമണിയുടെ തിരുശരീരം കാണാൻ മലയാളത്തിന്റെ സെലിബ്രിറ്റികളായ സിനിമാ നടന്മാർ വന്നപ്പോ ആ സിനിമാ നടന്മാരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ മരണത്തിന്റെ വിലാപയാത്രയില് കണ്ണീരണിഞ്ഞവര് ശ്രമിച്ചപ്പോ കലാഭവമണിയുടെ ശരീരം പോലും തറയിലേക്ക് വീഴേണ്ടി വന്നില്ലേ. അവസാനം തന്റെ ചാലക്കുടിയാറിന്റെ തീരത്തുള്ള വീട്ടിന്റെ മുറ്റിൽ വെച്ച പട്ടടയിലേക്ക് ചിതയിലേക്ക് ആ മനുഷ്യൻ എരിഞ്ഞിറങ്ങുമ്പോ വിറകു കൂമ്പാരത്തിന്റെ മുകളിലേക്ക് ആ ശരീരം വെച്ച് അതിലേക്ക് തീയാങ്ങി പിടിച്ച് ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോ ആ തീക്കുണ്ടത്തിലിടുന്നിട്ട് കലാഭവമണിയുടെ നെഞ്ചിൻ കൂടി പൊട്ടിത്തെറുക്കുമ്പോ തലച്ചോറ് ചിതറുത്തെറുക്കുമ്പോ ആ തീനാളത്തിനടുത്തിരുന്നിട്ട് പോലും സെൽഫി എടുക്കാനല്ല തിരക്കായിരുന്നെങ്കില് ആരായവര് ചുരുക്കം തിരി ആളുകൾ മാത്രം അദ്ദേഹത്തെ ഓത്ത് പൊട്ടിക്കറയുമ്പോ ടുത്തിരുന്ന് സെൽഫി എടുക്കാൻ പോലും തീരുമാനിക്കുമ്പോ ഇവരായിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയത്, ഇവരായിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി സിന്ദാബാദ് വിളിച്ചത്, അവരായിരുന്നു അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നത്. പക്ഷേ സഹോദര, ആ സമയത്തും പൊട്ടിക്കരയാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരല്ലാതെ മറ്റൊരാളില്ലാത്ത സമയത്ത് നമ്മുടെ ചുറ്റുഭാഗത്തുള്ളതെല്ലാം വെറും വ്യക്തമാണെന്നറിയാ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ളതെല്ലാം വെറും വ്യക്തമാണെന്നറിയാൻ ബന്ധങ്ങൾ ബന്ധുരം തന്നെയാണെങ്കിലും ബന്ധങ്ങളെല്ലാം തകർന്നു പോകുന്നയം വ്യർത്ഥങ്ങൾ ജീവിത ബന്ധങ്ങളൂടി അർത്ഥം ഗ്രഹിക്കുവാണ് കാലമെടുത്തു. ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ അവസാന സമയത്ത് നമ്മുടെ കൂട്ടുകാര് വെറുതെയാണ്, നമ്മുടെ വീട്ടുകാര് വെറുതെയാണ്, ആരാണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും വീട്ടുകാരനാണെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെല്ലാം ആറടി മണ്ണിലേക്ക് കൂട്ടുവരികയില്ലല്ലോ, ആറടി മണ്ണിന് നമ്മൾ തന്നെയാണല്ലോ. സിംഹാസനത്തിന് ചുച്ചി നിന്നവരല്ലേ പിടിമണ്ണ് മാറിയെറിഞ്ഞതത്ഭുതമല്ലേ, സ്നേഹിച്ചവരൊക്കെ ആറടി മണ്ണിലേക്ക് മണ്ണ് മാറിയിട്ടിട്ട് തിരിച്ചു പോകുന്ന ദിവസം ആരും നമ്മുടെ ചുറ്റുവട്ടത്തിണ്ടാവില്ല, ആരും നമ്മുടെ ചുറ്റുവട്ടത്തിണ്ടാവില്ല. പ്രേമം പഠിപ്പിച്ചതെന്നവരുണ്ടാവില്ല, പ്രണയം പഠിപ്പിച്ചതെന്ന മൊയ്തീനും കാഞ്ചനമാരെയും ഉണ്ടാവില്ല. മഹാനായ ശക്കീഖുൽ ബൽഹി റളിയല്ലാഹു അൻഹു പറയാ, സ്നേഹിക്കുന്നവരെ ആ ഖബറിന്റെ മുകളിൽ വരെ വന്നിട്ട് തിരിച്ചു പോകുമെന്ന് എനിക്ക് ഉറപ്പായപ്പോ എന്റെ കാമുകിമാരും എന്റെ കാമുകന്മാരും ആറടി മണ്ണിൽ എനിക്ക് കൂട്ടുവരില്ലെന്ന് എനിക്ക് ഉറപ്പായപ്പോ ഞാനും ഒരാളെ പ്രേമിക്കാൻ തുടങ്ങി.